പ്രതിഷേധങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയിൽ ലക്ഷ്യത്തിൽ നിന്ന് തെല്ലും വ്യതിചലിക്കാതെ ഇസ്രായേൽ മുന്നോട്ട് തന്നെ. ഇറാനെതിരെ ആക്രമണത്തിന് കോപ്പുകൂട്ടി ഇസ്രായേൽ. ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ കഴിഞ്ഞ രാത്രിയിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ. എന്നാൽ തീയതിയും ആക്രമണത്തിന്റെ സ്വഭാവവും എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇറാനെതിരെ പരിമിത സ്വഭാവത്തിലുള്ള പ്രത്യാക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അനുമതി ഇസ്രായേലിനുണ്ട്. അതേസമയം ഇറാൻ ആണവ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ അമേരിക്ക പിന്തുണയ്ക്കില്ല. മേഖലയിലെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനെതിരെ ഗൾഫ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ അനുവദിക്കില്ല. തങ്ങളുടെ വ്യോമാതിർത്തി ഇസ്രായേൽ പോർവിമാനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ സേനയ്ക്ക് അറബ് രാജ്യങ്ങളുടെ അനുമതിയുമുണ്ട്. ഈ വിവരം അമേരിക്കയെ അറിയിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ US താവളങ്ങൾ മുഖേന തങ്ങളെ ആക്രമിച്ചാൽ ബന്ധപ്പെട്ട രാജ്യത്തിന് നേരെ തിരിച്ചടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ആക്രമണം നടക്കുകയാണ് എങ്കിൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ലബനനിലും ഗാസയിലും വ്യാപകമായി ആക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രായേൽ ഗാസയിലെ ദർ അൽ ബൽഹിൽ അഭയാർത്ഥിക്കാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെ വ്യോമാക്രമണം നടത്തി 28 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. 54 പേർക്ക് പരിക്കുണ്ട്. ദയർ അൽ ബലഹിലെ ഇന്തോനേഷ്യൻ അൽ ഔദ കമാൽ അദ്വാൻ ആശുപത്രികളിൽ നിന്ന് രോഗികളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ജബലിയ, ബൈത് ഹാനൂൻ, ബൈത് ലാഹിയ എന്നിവിടങ്ങളിൽ ഹമാസ് പോരാളികളും ഇസ്രായേൽ സേനയും തമ്മിൽ വ്യാപക ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഒരു സൈനികനെ വധിച്ചതായി ഹമാസ് അവകാശപ്പെടുന്നു. രാത്രി ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. 120 പേർക്ക് പരിക്കുണ്ട്. ഐക്യരാഷ്ട്രസഭ സമാധാന സേനയുടെ ലബനൻ നാഖുറയിലെ പ്രധാന താവളത്തിന് നേരെ ഇസ്രായേൽ സേന വെടിവെപ്പ് നടത്തിയതിൽ 2 സൈനികർക്ക് പരിക്കേറ്റു. യുഎനും ഇറ്റലി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു. ചെങ്കടലിൽ 2 US കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതികൾ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 117 പേർക്ക് പരിക്കേറ്റു. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതേസമയം ഗാസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു. ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും 2 കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തിയതായി ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി പറഞ്ഞു. അതേസമയം യു എൻ സമാധാന സംഘത്തിന് നേരെ ഇസ്രായേൽ മനഃപൂർവ്വം വെടിയുതിർത്തു എന്നാണ് മറ്റൊരു ആരോപണം. ലബനനിലാണ് സംഭവമുണ്ടായത്. വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റു എന്നും സമാധാന സംഘം അറിയിച്ചു. ഇത് ഇസ്രായേൽ നടത്തിയ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഏറ്റവും പുതിയ ലംഘനമാണ്. കഴിഞ്ഞ ദിവസം ഗാസയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 28 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന റുഫൈദ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതേസമയം ആക്രമണം തുടങ്ങി 1 വർഷത്തിനിടെ ഇസ്രായേൽ സൈന്യം വധിച്ചത് 17,000 ഹമാസ് ഭീകരരെ. കഴിഞ്ഞ 1 വർഷത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യം. ഗാസ, വെസ്റ്റ് ബാങ്ക്, ലബനൻ എന്നിവിടങ്ങളിലെ തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുതിയ സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന് നേരെ തൊടുത്ത റോക്കറ്റുകളുടെ എണ്ണം, ലബനനിലും ഗാസയിലും ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളുടെ എണ്ണം, ഇതെല്ലാം അതിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഗാസയിൽ 17,000 ഹമാസ് ഭീകരരെ ഇസ്രായേൽ സൈന്യം വധിച്ചതായാണ് റിപ്പോർട്ട്. ഒക്ടോബർ 7 തന്നെ 1,000 ഹമാസ് ഭീകരരെ വധിച്ചു. ഗാസയിലെ 40,300 ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. 4,700 ഹമാസ് തുരങ്കങ്ങൾ കണ്ടെത്തി തകർത്തു. 8 ഹമാസ് ബ്രിഗേഡ് കമാൻഡർമാരെയും ഒരേ റാങ്കിലുള്ള 30+ ബറ്റാലിയൻ കമാൻഡർമാരെയും വധിച്ചു. സൈന്യം അവകാശപ്പെട്ട കണക്കുകൾ എങ്ങനെയാണ്? 165+ കമ്പനി കമാൻഡർമാരും ഹമാസിന്റെ സമാന റാങ്കിലുള്ള അംഗങ്ങളും കൊല്ലപ്പെട്ടു എന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു. കൂടാതെ ലബനനിൽ 800 ഭീകരരെ വധിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരെല്ലാം ഇറാൻ പിന്തുണയുള്ള സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. 11,000 ഹിസ്ബുള്ള സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടതായും ലബനനിലെ ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.